നമസ്കാരം ന്യൂസ് സ്വാഗതം യശവന്ത് സിൻഹ എന്ന രാഷ്ട്രപതി സ്ഥാനാർത്ഥി കോൺഗ്രസിന് കോൺഗ്രസിന് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉറക്കാച്ചിരിക്കുന്നു പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി യശുവന്ത് സിൻഹയെ അത്ര പെട്ടെന്നൊന്നും തളയ്ക്കാൻ കഴിയില്ല എന്ന് മോദിക്കും കൂട്ടർക്കും മനസ്സിലായിരിക്കും മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ മുൻ കേന്ദ്രമന്ത്രി അദ്വാരിയുടെ വിശ്വസ്തനായിരുന്ന നേതാവ് എ ബി വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹെ മോദി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയായിരുന്നു മോദിയും അമിത്ഷായും നടത്തുന്ന കൂട്ടുകെട്ട് അത്ര നല്ല കാര്യമല്ല ഇത് രാജ്യത്തിനെ പിന്നോട്ടടിക്കും എന്നൊക്കെ പറഞ്ഞ യശുവന്ത് സിൻഹയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഏറെ വിവാദമുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു മുതിർന്ന നേതാക്കളെ പലപ്പോഴും തഴയുന്ന മോദിയുടെ ഈ സ്വഭാവത്തിന് കൃത്യമായ മറുപടി കൊടുക്കുക കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ ഐക്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനും ബി ജെ പിക്ക് രാഷ്ട്രീയ കളികൾ കൂടുതൽ മെനയാനും യശോന്ത് സിംഗിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നതിലൂടെ കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ദ്രൗപതി മുർമു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനുള്ള ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ബി കയ്യിൽ ഉണ്ട് എന്നവർ അവകാശപ്പെടുമെങ്കിലും യശുവന്ത് സിൻഹ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം കാരണം ബി തന്നെ ഒരു വിഭാഗം വോട്ട് യശുവന്ത് സിൻഹയ്ക്ക് അനുകൂലമായി കിട്ടും എന്നാണ് പറയുന്നത് അതെങ്ങനെയായിരിക്കും വിപ്പ് ലംഘിച്ചുകൊണ്ട് അത്തരത്തിൽ ക്രോസ് വോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവരും ചോദിക്കുകയാണ് മോദിയെ ഭയന്നാണ് എല്ലാവരും ബി വോട്ട് ചെയ്യുന്നത് എന്നാണ് പൊതുവിലുള്ള ധാരണ എന്നാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ രാഷ്ട്രീയ നീക്കം യശവന്ത് സിൻഹയ്ക്ക് അനുകൂലമായി നടത്തിയാൽ അത് മോദിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്ന് നിസ്സംശയം പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രാദേശിക കക്ഷികൾ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് വൈഎസ്ആർ കോൺഗ്രസ് എങ്ങനെയായിരിക്കും നിലപാടെടുക്കുക എന്ന് അവസാനം മാത്രമേ അറിയാൻ കഴിയൂ പിന്തുണ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും നിലപാട് സാധാരണയായി മാറ്റുന്ന പാർട്ടിയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അതുപോലെ തന്നെയാണ് ടി ഡി പിയും അതുപോലെ ചെറിയ പാർട്ടികളും നിലവിൽ സ്റ്റാലിന്റെ ഡി എം കെ യും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയും ഒക്കെ യശോന്ത് സിൻഹയ്ക്കൊപ്പമാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പമാണ് അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള നേട്ടങ്ങൾ യശ്വന്ത് സിൻഹയ്ക്ക് തേടിയെത്തും എളുപ്പമുള്ള മത്സരമായിരിക്കില്ല എന്നുള്ളത് ദ്രൗപദി മുർമ്മുവിന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഇന്ത്യയുടെ ലേബിൽ വന്നു എന്നുള്ളതല്ലാതെ കടുത്ത മത്സരത്തെ അതിജീവിക്കേണ്ടി വരുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം കൃത്യമായി വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷ ഐക്യം ലോക്സഭയിലേക്ക് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാകും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ നിർബന്ധമായിരുന്നു അതിന് കോൺഗ്രസ് അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വേണമെന്നില്ല പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി അതായിരുന്നു യശ്വന്ത് സിൻഹ മിതവാദിയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നതും ഒക്കെ യശ്വന്ത് സിൻഹയുടെ ഒരു പ്രത്യേകതയാണ് കോൺഗ്രസിനെതിരെ പോലും രൂക്ഷമായ വിമർശനം ഹരിയാനയിലെ ഭൂപിന്ദർ സിംഗ് കൂടയുടെ സർക്കാർ അഴിമതി കാണിച്ചതിനെതിരെയൊക്കെ ആരോപണങ്ങൾ അതിശക്തമായി തൊടുത്തുവിട്ട നേതാവ് തന്നെയാണ് യശോന് സിൻഹ എന്നാൽ ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്ന ഏകാധിപത്യവും ഫാസിസവും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നേതാവിന് പിന്തുണ കൊടുക്കേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമായാണ് കോൺഗ്രസ് കരുതുന്നത്